ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ മധുരിമയും കൺമണിയും ദേവയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ആ എന്തായാലും ഇങ്ങനെയൊക്കെ സ്വപ്നേച്ചയുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണ് കൺമണി. കാരണം ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ സ്വപ്നേച്ചയ്ക്ക് ഒരു സപ്പോർട്ടർ വേണം എന്നൊക്കെ. അതേ മധുരിമ, ഞാനും സ്വപ്നേച്ചയുടെ കൂടെ തന്നെ നിൽക്കണം, ഇല്ലെങ്കിൽ ആ പാവത്തിനെ എല്ലാവരും കൂടെ തളർത്തി കളയും. ആ എടോ കൺമണി, താൻ ഭരത്തിനെ കണ്ടായിരുന്നു? ആ കണ്ടു ദേവേട്ട, എന്തിനായി അവൻ തന്നെ കാണണു എന്ന് പറഞ്ഞേ? ആ അത് ഭയങ്കര രസമല്ലേ. ഭരത് അവൻ തെയ്യേ പഠിപ്പിക്കണമെന്നും പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് നടക്കുക. അതിന് എന്നെ കൂട്ടുപിടിക്കാൻ നോക്കിയതാ, ഞാൻ പതുക്കെ തടി തപ്പി. പഠിപ്പിക്കാനോ? ആ അതേ മധുരിമ, അവന്തികയെ പഠിപ്പിച്ച് വലിയൊരു ജോലിയിൽ ഉദ്യോഗസ്ഥയാകണമെന്നാ ഭരത്തിൻ്റെ ആഗ്രഹം. ആ ആണോ, അത് നല്ല കാര്യമുള്ളോ. ആ പിന്നെ ഭരത്തിൻ്റെ മാത്രമല്ല, ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ്. മധുരമേ ഒരു കല്യാണം കഴിപ്പിക്കണം. ദേ ദേവ, ഇനി ആ കാര്യമൊന്നും പറയണ്ട കേട്ടോ, വെറുതെ കല്യാണത്തെക്കുറിച്ചൊന്നും പറയണ്ട. ആ അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞ് കൺമണി മധുരമയോട് പറയുന്നത് കേട്ട നാണം വന്ന് മധുരമ അവിടെ പോയി ഇരിക്കുവാണ്. അപ്പോൾ കൺമണി ദേവയെ നോക്കി ചിരിക്കുക. പിന്നീട് കാണിക്കുന്നത് സുശീലാമ്മയെയും തനുജയെയും വിജയെ രവിയാണ്. എന്താമ്മേ എന്താ പ്രശ്നം എന്നും തനുജ് ചോദിക്കുക. അറിയില്ല മോളെ, അനന്യ വന്ന് എന്നോട് പറഞ്ഞ് എല്ലാവരോടും കൂടെ ഒരു കാര്യം പറയാനുണ്ടെന്ന്. ഗൗതമനെ വിളിക്കാൻ പോയിരിക്കുക, അപ്പോൾ വിജയ് വന്നു. എന്താ എന്തു പറ്റി? ആ അറിയില്ല, നമ്മൾ പണം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇനിയിപ്പോൾ അത് ശരിയായിട്ടില്ല എന്ന് പറയാൻ വേണ്ടി വന്നതായിരിക്കും. ആ എന്തായാലും നോക്കാം. അച്ഛനും മോളും അടുത്ത് എന്തടവാ പറയാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങ് നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അനന്യയും ഗൗതമനും വന്നു. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. ആ ഗൗതമ, ഞങ്ങൾ എന്തിനാ വിളിച്ചെന്നുള്ള കാര്യം പറ. ആ അതെന്താന്ന് വെച്ചാലേ, ദേ AV ഫുഡ്സിൽ നിന്നും നിന്റെ ഷെയറിൻ്റെ ഭാഗം തിരിച്ചു തരാൻ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു. എന്നാ ഈ ചെക്കിൽ മുഴുവൻ തുകയും ഉണ്ട്. അത് കണ്ടതും എല്ലാവരും ഒന്ന് അന്തം വിട്ടു. ദൈവമേ, ഇവരെങ്ങനെ ഇത്ര പെട്ടെന്ന് ഇത്രയും പണം ഉണ്ടാക്കി എന്ന്. അപ്പോൾ നമ്മുടെ അനന്യ, എന്താടി നീ എന്താ ഞെട്ടിപ്പോയോ? മേടിക്കാൻ എന്താ ഇത്ര മടി? കാരണം ഞാൻ ഈ പണം ഇപ്പോഴും തരില്ല എന്ന് നീ കരുതിയോ? AV ഫുഡ്സുകാർ അത്ര തകർന്നൊന്നും പോയിട്ടില്ല. ഇനി AV ഫുഡ്സിലേക്ക് നീ തിരിഞ്ഞു പോലും നോക്കരുത്. അത് മാത്രമല്ല, ഇനി നമ്മളെല്ലാവരും ഒരു കുടക്കീഴിൽ കഴിയുന്ന അപരിചിതരും മാത്രമാണ്, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അനന്യ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആ ദേ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ ഈ ചെക്ക് മാറാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഓഫീസിലേക്ക് വന്നേക്കണം. എന്നിട്ട് പേപ്പേഴ്സിലെല്ലാം കൈ ഒപ്പിട്ടിട്ട് വേണം പോകാൻ, മനസ്സിലായല്ലോ എന്നും പറഞ്ഞിട്ട് അനന്യ മുകളിലേക്ക് പോവുക. അനന്യ പോയി കഴിഞ്ഞതും നമ്മുടെ സുശീലാമ്മ, അതെ ഇപ്പോൾ ഈ പണം നിങ്ങളുടെ കൈ കിട്ടി. ഇനി ഇത് നിങ്ങൾക്ക് ദേവയ്ക്ക് കൊടുക്കണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇല്ലമ്മേ, ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇത് ദേവയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ എൻ്റെ വിഹിതം ചോദിച്ചത്. അത് ദേവയ്ക്ക് തന്നെയുള്ളതാമ്മേ, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ ഈ ചെക്ക് തന്നത് ആ അച്ഛനും മോളും ആയതുകൊണ്ട് ബാങ്കിൽ പോയി ഒന്ന് അന്വേഷിക്കണം, എന്നിട്ടേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അത് കേട്ടതും വിജയും, ആ അത് ശരിയാ, കാരണം അച്ഛനും മോളും ഇത്രയും പെട്ടെന്ന് പണം തന്നെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഭരത്തിനെയും അവന്തികയുമാണ്. ഭരത്ത് അവന്തികയിരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്ക് അമ്മച്ചി വന്നു. എന്താ എന്താ ഇവിടെ പ്രശ്നം? എൻ്റെ അമ്മച്ചി, ഒന്നും പറയണ്ട, എന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഒരു വഴിയാക്കി. അതേ അമ്മച്ചി, ദേ പഠിച്ചില്ലെങ്കിലേ ഇവൾക്ക് എന്ത് പറ്റുമെന്ന് അമ്മച്ചി ഒന്ന് പറഞ്ഞു കൊടുക്ക്. എടി മക്കളെ, പഠിക്കടി മോളെ, പഠിക്കുന്നതല്ലേ നല്ലത്. അമ്മച്ചി, ദേ എനിക്ക് വയ്യാട്ടോ, വെറുതെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാൻ. ഹാ എടാ ഭരത്തെ, പാവോടാ, അവൾക്ക് ഇടക്കിടക്ക് ഇത്തിരി റെസ്റ്റ് കൊട്. ആ ദേ അമ്മച്ചി, അമ്മച്ചിയായിട്ട് ഇനി അവളെ വഷളാക്കരുത് കേട്ടോ എന്നും ഭരത്ത്. എടാ പാവം, അവൾ ഇത്തിരി നേരം റെസ്റ്റ് എടുത്തിട്ട് പഠിക്കട്ടെ. ആ അങ്ങനെ പറഞ്ഞു കൊടുക്കാം അമ്മച്ചി. അപ്പോൾ ഭരത്ത്, ആ ഇനി നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഞാനിവിടെ പഠിപ്പിക്കുന്നില്ല എന്നും പറഞ്ഞ് ഭരത്ത് എഴുന്നേറ്റ് പോയി. ഭരത്ത് എഴുന്നേറ്റ് പോയി കഴിഞ്ഞതും കൺമണി ദേവയും, എടിയടി വെറുതെ അവനെ ചൊടിപ്പിക്കണ്ട കേട്ടോ, ദേ പഠിക്കാൻ പറഞ്ഞാൽ പഠിച്ചോ, ഇല്ലെങ്കിൽ അവന് ചിലപ്പോൾ ദേഷ്യം വരും. ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, രാത്രി ഉറങ്ങുമ്പോഴേ തലയണയ്ക്ക് പകരം ഞാൻ ഈ പുസ്തകം കൊടുത്ത് തലയിലോട്ട് വയ്ക്കാം. എൻ്റെ ഭഗവാനെ, ഏത് നേരത്താണാവോ ആ മാഷൻ എന്നെ കാണാൻ തോന്നിയത്. ഓ വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്തിക തലയിൽ കയ്യും കൊടുത്ത് ഇങ്ങനെ നിൽക്കുക. ആ എടിയടി എന്ന് കരുതിയേ, നീ രക്ഷപ്പെടാനൊന്നും നോക്കണ്ട, പഠിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ ദേവയും കൺമണിയും അങ്ങോട്ട് പോയി. അമ്മച്ചിയും പോയി. ഇതേസമയം അവന്തിക ആകെ അവസ്ഥപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭരത്ത് അടുക്കള പാതകത്തിൽ ഇങ്ങനെ കിടക്കുക. അവന്തികയാണെങ്കിൽ ടേബിളിൽ ചാരി ഇരുന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അവന്തികയ്ക്ക് നല്ല ഉറക്കം വരുന്നു. ഭരത്തെ, എനിക്ക് ഉറക്കം വരുന്നു, മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കണി എന്നും പറഞ്ഞ് ഭരത്ത് ഇങ്ങനെ എഴുന്നേപ്പിച്ചു വിടും. അപ്പോൾ അവന്തിക ഭരത്ത് ഉറങ്ങുന്നത് കണ്ടിട്ട് അവന്തിക ഇങ്ങനെ ഉറങ്ങുകയാണ്. ഡീഡീഡി എണീക്കണി പഠിക്കണി. അങ്ങനെ പഠിപ്പിച്ച് 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 അവന്തിക ഇങ്ങനെ ആകെ ബോറടിച്ച് ഇങ്ങനെ നടക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാണ്. ദേവ വന്നിട്ട് കൺമണിയോട് ചോദിക്കുക, എടോ കൺമണി ഇതെന്താടോ ഈ വീട്ടിൽ ആരും ഇല്ലേ? ആ ദേവേട്ടാ, അമ്മച്ചി പണിക്കാരുടെ അടുത്തുണ്ടാവും. പിന്നെ
എടോ ഭരത്തിന്റെ അവന്തികയുടെ കാര്യം ഞാൻ ചോദിച്ചത്. അവർ രണ്ടുപേരോ ദേ മരത്തിന്റെ ചോട്ടിലും പറമ്പിലും ഒക്കെ ആയിട്ട് അവന്തിക ഇരുത്തി ഇരുത്തി പഠിപ്പിക്കുക ഭരത്. പാവ അവന്തിക ഭരത്തിന്റെ ഇടയിൽ പെട്ട അവസ്ഥയാ. എടോ എന്നാലേ താരെ എന്റെ ഇടയിലേക്കൊന്നും ചെല്ലണ്ടോ. ഏ ഞാൻ പോകുന്നില്ല. ഞാൻ പോയാലേ ഭരത് ഇത് മുഴുവനും എൻ്റെ തലയിലേക്ക് എടുത്തു വയ്ക്കും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. പിന്നെ അവന്തികയ്ക്ക് ദേഷ്യം മുഴുവൻ എൻ്റെ അടുത്തായിരിക്കും. ആ എന്നാലും എനിക്ക് ആ കാഴ്ചയൊന്നും കാണാതിരിക്കാൻ പറ്റില്ല. താമ്പാ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പോയി ഒളിച്ചു നിന്ന് നോക്കുക ഭരത്തും അവന്തിക എങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവന്തിക അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മതല്ല തൂണുമേ ചാരി എന്ന് അവന്തിക ഉറങ്ങുക. അപ്പോൾ ഭരത് ഒരു വടിയെടുത്ത് ചന്തിക്കിട്ട് ഒരു അടി കൊടുത്ത് ഡേ എഴുന്നേക്കടി പഠിക്കടി മതിയാക്ക് ഒച്ചത്തെ പഠിക്കാൻ. അപ്പോൾ അവന്തിക ഷോ മനുഷ്യൻ കണ്ടുപിടിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്തിക ഇങ്ങനെ ഒച്ചത്തിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ആൾക്കാർക്ക് കേൾക്കുന്ന രൂപത്തിൽ പഠിക്ക് 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 നന്നായിട്ട് പഠിക്ക് ഭരത്തെ മതി എനിക്ക് ഉറക്കം വരുന്നു. മതി മതി നീ ഇപ്പോൾ ഉറങ്ങണ്ട ഇനിയേ നാളെ ഉറങ്ങിയാൽ മതി ഇല്ലെങ്കിൽ രാത്രി ഉറങ്ങിയാൽ മതി എന്നൊക്കെ പറയും. ഷോ ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്തിക വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പഠിക്കുക. എന്നാലേ ഭരത് ഇതൊക്കെ ഒന്ന് എന്നെ പറഞ്ഞതാ. ഏ അത് ഞാനെങ്ങനെ പറയാൻ പറ്റും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. ഭരത്തിനാണെങ്കിൽ ഇനിയും പഠിക്കാം എന്നൊക്കെ. ഏയ് എനിക്കതൊന്നും തലേ കയറാൻ പോകുന്നില്ല. എന്നാൽ നീ ഇത്രയൊക്കെ പഠിച്ചതല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഠിക്കാൻ പഠിക്കടി എന്നും പറഞ്ഞ് വീണ്ടും പറയാം. അപ്പോൾ ദേവയും കൺമണി ചിരിച്ചുകൊണ്ട് ബാ ഇനിയും ഇവിടെ നിൽക്കണ്ട നമ്മളെ കണ്ടു കഴിഞ്ഞാലേ ചിലപ്പോൾ അവൾ പഠിപ്പ് നിർത്തി ഇങ്ങോട്ട് പോരും എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് മാറി. ഇതേ സമയം അവർ രണ്ടുപേരും പോയി കഴിഞ്ഞതും ഒരാൾ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുക. ആ ഒളിഞ്ഞു നോക്കുന്നത് കണ്ടതും നമ്മുടെ ഭരത് ഞെട്ടിപ്പോയി. ഇവളെന്തിനാ ഇങ്ങനെ നോക്കുന്നേ. അതെ ഭരത് സന്തോഷമായിട്ടിരിക്കുന്നത് കാണാൻ കഴിയാതെയാണ് അവൾ അതിലെ ഒളിഞ്ഞു നോക്കിയത്. അത് വേറെ ആരുമല്ല ശാന്തിയായിരുന്നു. ശാന്തിയുടെ നോട്ടം കണ്ടിട്ട് ഭരത്തിന് എന്തോ പന്തികേട്. ശാന്തി കുറേ നേരം ആലോചിച്ചു ആലോചിച്ചുകൊണ്ടേ നിന്നു. എന്തായാലും ഇവരുടെ ഈ സന്തോഷം ഇല്ലാതാക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ഭരത്തിൻ്റെ നോട്ടം കണ്ടിട്ട് അവന്തിക എന്താ ഭരത്തെ എന്ത് പറ്റി ഏയ് ഒന്നുമില്ലടോ താൻ പഠിക്ക് എന്നും പറഞ്ഞിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദേവ ഭരത്തിനെ വിളിച്ചു. ഭരത്തെ ആ ദേവാദാ വരുന്നു എന്നും പറഞ്ഞ് ഭരത് അങ്ങോട്ട് പോയി. ഭരത് പോയി കഴിഞ്ഞതും അവന്തികയുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരിക. ആ മെസ്സേജ് എടുത്ത് നോക്കുകയാണ് അവന്തിക. അത് കണ്ടതും അവന്തിക ഞെട്ടിപ്പോയി. ദൈവമേ ഇത് ശാന്തിയല്ലേ. ശാന്തിയും ഭരത്തും ഭരത്തിനും ശാന്തിക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ. ഇവർ രണ്ടുപേരും എന്താ സംസാരിക്കുന്നത്. അവർ സംസാരിക്കുന്ന വീഡിയോ ക്ലിപ്പാണല്ലോ ഇത്. എന്താ പറയുന്നതെന്ന് വ്യക്തമായിട്ട് കേൾക്കാനും പറ്റുന്നില്ല. എന്തായിരിക്കും ഇതിനർത്ഥം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവന്തിക ആകെ ടെൻഷൻ അടിച്ച് അവിടെ പഠിപ്പൊക്കെ മറന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുശീലാമ്മയെയും തനുജയുമാണ്. തനുജ മീൻ വറുത്തോണ്ടിരിക്കുക. മോളെ നല്ലോണം ഒരുക്കണ്ട കേട്ടോ ദേവ കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ. അവനധികം മുരിയാതിരിക്കുന്നതാണ് ഇഷ്ടം. ആ ശരിയമ്മേ അങ്ങനെ തന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛമ്മ പതുക്കെ അങ്ങോട്ട് വരിക. ആ എന്താ എന്താ ഇങ്ങോട്ടൊക്കെ ഒരു വരവ്. ആ അതെ അമ്മേ നമ്മളെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി വന്നതായിരിക്കും. ആ ഹാ അങ്ങനെ പറഞ്ഞു വിട്ടാലേ അവളെ ഞാൻ ആട്ടിത്തുപ്പും എന്നോട് അവളൊന്നും അങ്ങനെ പറയില്ല എന്നും. അച്ഛമ്മ ഇത് കേട്ടത് പിന്നെ നിങ്ങൾ എന്തിനാ വന്നത്. എൻ്റെ കുഴമ്പിൻ്റെ കുപ്പിയെ ഞാൻ ഇവിടെ എവിടെയോ വെച്ചു അതെടുക്കാൻ വേണ്ടി വന്നതാ എന്നും പറഞ്ഞ് അച്ഛമ്മ ഇങ്ങനെയൊക്കെ തേടുക. മീനാണോ മോളെ. ആ അതെ മീന അയിലയാണല്ലേ. അതെ അയിലയാ. കണ്ടോ ഈ അച്ഛമ്മയുടെ മൂക്കിൻ്റെ ഗുണം കണ്ടോ. എന്ത് മീനാണെങ്കിലും അച്ഛമ്മ അപ്പം മണത്തറിയും. അതെ കൂടുതലും മണത്തറിയാനുള്ള കഴിവ് പോലീസ് നായക്കാന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. ഓ അങ്ങനെയൊന്നും പറയണ്ട കൊച്ചേ എനിക്ക് എന്താണെങ്കിലും ഒറ്റ പ്രാവശ്യം കൊണ്ട് അറിഞ്ഞാൽ മതി എന്നൊക്കെ പറയാം. ഇത് കേട്ടത് സുശീലാമ്മ. ആ നിങ്ങൾക്ക് മീൻ വേണോ തന്നാ കൊള്ളാം എന്നും പറയാം. അപ്പോൾ തനുജയെ മോളെ ഒരു മീൻ കൊടുത്തേക്ക്. ഏയ് വേണ്ടമ്മേ നമ്മൾ മീൻ കൊടുത്താലേ അത് അനന്യക്ക് ഇഷ്ടമാവില്ല. അനന്യ അവർക്കുള്ളത് ഓർഡർ ചെയ്ത് മേടിച്ചു കൊടുത്തോളും. ആ എന്നാൽ പിന്നെ ശരി ഞാൻ കുഴമ്പും കുപ്പി അന്വേഷിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞ് അച്ഛമ്മ അങ്ങോട്ട് പോയി. അച്ഛമ്മ പോയി കഴിഞ്ഞതും എന്താ മോളെ എന്തിനാ നീ അങ്ങനെ ചെയ്തത്. അവർ മീൻ കിട്ടുമെന്ന് വിചാരിച്ച് വന്നതല്ലേ. കൊതിയും വായിൽ കൊതിയും വശവും വെള്ളവും നിറച്ച് വന്നതാ. കൊടുക്കാതിരുന്നില്ലേ. ഹാ എനിക്കിഷ്ടമില്ല എന്നിട്ടാ ഞാൻ കൊടുക്കാതിരുന്നത്. അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മ കൊടുക്ക്. അതിനവർ പോയില്ലേ. ആര് പറഞ്ഞു പോയിന്ന്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടേ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ അങ്ങോട്ട് വരിക. ആ എന്നാൽ എനിക്കൊരു മീന്താ എന്നും പറഞ്ഞിട്ട് അച്ഛമ്മ. അപ്പോൾ സുശീലാമ്മ ഒരു പ്ലേറ്റിൽ മീനെടുത്ത് കൊടുക്കുകയാണ്. ആ ഇനി ഇത് തിന്നുകൊണ്ട് ദേ ഞങ്ങൾ ഇതിലകത്ത് വിഷം കലർത്തി തന്നെന്ന് ചെന്ന് അനന്യോട് പറയണ്ട. ഹാ വെറുതെ പറു വെറു എന്ന് പറയാതെ മോളെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ വെറുതെ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ആ ഒരു മീനും കൂടി ഇങ്ങോട്ട് താ എന്നും പറഞ്ഞ് ഒരു മീനും കൂടെ മേടിച്ചിട്ട് അച്ഛമ്മ മീനും തിന്നോട്ട് അങ്ങോട്ട് പോവുക. ഷോ ഇതെന്തൊരു സ്വഭാവം എന്ന് സുശീലാമ്മ. അമ്മയ്ക്കിപ്പോൾ തൃപ്തിയായല്ലോ. ഇതുകൊണ്ട് തന്നെ ആ തളയ്ക്ക് ഞാൻ മീൻ കൊടുക്കാതിരുന്നത്. അപ്പം അമ്മയ്ക്ക് കൊടുത്തേ പറ്റൂ. ഇനി വായിലിരിക്കുന്ന മുഴുവനും കേട്ട് അനുഭവിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് തനിച്ച് നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ
അവന്തികയാണ്. അവന്തിക പഠിക്കാതിരിക്കുന്നുണ്ട്. ഭരത് അങ്ങോട്ട് ചെന്നു, എടോ താനെന്താ പഠിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നേ എന്ന് ചോദിക്കുക. ഏയ് ഒന്നുമില്ല ഭരത്തെ, ഞാൻ ഒരാളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ആരെക്കുറിച്ച്? ആ ശാന്തി. അവളുടെ നടപ്പും ഇരിപ്പും ഭാവം ഒന്നും അത്ര നല്ലതല്ല. അത് മാത്രമല്ല, അവൾ ഇവിടെ വർക്കിന് വരുന്നതിന് മുമ്പ് വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആ ആ സംശയം ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞതല്ലേ, എന്നിട്ടാരും വിശ്വസിച്ചില്ല. പിന്നെ ഇപ്പം നിനക്കെന്താ പ്രത്യേകിച്ചൊരു സംശയം? അല്ല, ഭരത്തിന് അവളെ മുമ്പ് പരിചയമുണ്ടോ എന്നും അവന്തിക ചോദിക്കുക. എനിക്കോ? എനിക്ക് അവളെ പരിചയം ഇവിടെ വന്നിട്ട് തന്നെയാ. അല്ലാതെ ഇതിനു മുമ്പൊന്നും ഞാൻ അവളെ കണ്ടിട്ടില്ല. ഹാ ഭരത്തെ, പക്ഷെ എനിക്കൊരു ഓർമ്മ, അവളെവിടെയോ വെച്ച് കണ്ടതുപോലെ. ഭരത്തൊന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്ക്, എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ നന്നായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. അത് കേട്ടതും ഭരത് ആലോചിക്കുക, ഇല്ലടോ എനിക്ക് ഇവിടെ വെച്ച് തന്നെ പരിചയം. അത് മാത്രമല്ല, അവളുടെ സ്വഭാവം പെരുമാറ്റം ഒന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക്. അതുകൊണ്ട് അവൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടണമെന്നും കരുതിയാ ഞാൻ നടക്കുന്നത്. ആ എന്നാ പിന്നെ ദേവയോടും കൺമണിയോടും ഞാൻ പറയട്ടെ അവളെ പറഞ്ഞു വിടാൻ. ഹാ അവളെ പറഞ്ഞു വിടാൻ? ഭരത്തിന് എന്താ ഇത്ര തിടുക്കം? അല്ല, അവളുടെ സ്വഭാവം ശരിയല്ല, അതെങ്ങനെ ഭരത്തിനറിയാം? അവൾ വന്നപ്പോ മുതലേ ഒരു നോട്ടവും അവളുടെ ഒരു സംസാരം അതൊന്നും എനിക്കത്ര പിടിച്ചിട്ടില്ല. അതുമല്ല, അവൾ LLB പഠിക്കുവാന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് വിശ്വാസമായിട്ടില്ല. എല്ലാം നുണയായിരിക്കുള്ളൂ, പക്കാ നുണ. അതേ ഭരത്തെ, അത് തന്നെ എനിക്കും തോന്നേ. ആ അതുകൊണ്ടാണ് ഞാൻ ഭരത്തിനോട് ചോദിച്ചത് അവളെ മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോന്ന്. അത് കേട്ടതും ഭരത്ത്, ഇല്ലെന്നേ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അവന്തിക, എന്തുകൊണ്ട്? ഭരത്ത് കണ്ടിട്ടും കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് സത്യമല്ലേ? സത്യമാണ്. എന്തോ ചതിയുണ്ട്, എല്ലാം കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ സംസാരിച്ചു ഒറ്റയ്ക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. നീ എന്താ അവന്തിക ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല ഭരത്തെ, പഠിക്കാനുള്ള മൂടും പോയി. അതെന്താ മൂട് പോയെ? മര്യാദക്ക് പഠിക്കണോ എന്നും പറഞ്ഞ് ഭരത്ത് പറയുക. അത് കേട്ടത് നമ്മുടെ അവന്തിക, എന്നാലും ഭരത്ത് ഒന്നുകൂടെ ചിന്തിക്കേ, ശാന്തിയെ ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാലോ? ഏയ് അങ്ങനെ ആര് പറയാൻ, ഞാൻ ശാന്തിയെ കണ്ടെങ്കിലല്ലേ അങ്ങനെ ആരെങ്കിലും പറയൂ എന്നൊക്കെ ഭരത്ത് തറപ്പിച്ച് പറയാ. ഇതിൽ ഞാൻ ഏതാ വിശ്വസിക്കണ്ടേ, കൺമുൻപിൽ കാണുന്ന ഈ വീഡിയോയോ ഭരത്തിൻ്റെ വാക്കുകളോ എന്നും അവന്തിക വീണ്ടും ചിന്തിക്കണം. അതെ, ഭരത് കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്നു. എന്നാൽ അവന്തികയുടെ കയ്യിലിരിക്കുന്ന വീഡിയോ അതെങ്ങനെ വന്നെന്ന് അവന്തിക ചിന്തിക്കുന്നു. ഇനി രണ്ടുപേർക്കിടയിൽ പുതിയ പ്രശ്നങ്ങൾ വരുമോ? അപ്പോൾ നമ്മുടെ ഭരത് അവിടെ ഒന്നിങ്ങനെ എഴുന്നേറ്റ് പോവുക. എന്തോ കള്ളത്തരമുണ്ട് ശാന്തിക്കും ഭരത്തിനും ഇടയിൽ. ഒന്നെങ്കിൽ ശാന്തിക്ക് മുന്നേ ഭരത്തിനെ അറിയാം, ഇല്ലെങ്കിൽ ഭരത്തിന് ശാന്തിയെ മുന്നേ അറിയാം. എന്തോ പ്രശ്നം എന്നിൽ നിന്നും ഇവർ രണ്ടുപേരും മറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവന്തികയുടെ സമാധാനം ആകെ അങ്ങോട്ട് നഷ്ടപ്പെട്ടു. പിന്നീട് അനന്യയും പേപ്പറയാണ് കാണിക്കുന്നത്. രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദീപൻ അങ്ങോട്ട് വരാം. ആ എന്താണ് മിസ്റ്റർ പേപ്പറ ഗൗതമൻ, എന്നെ എന്തിനാ കാണണമെന്ന് പറഞ്ഞേ? ആ നമ്മൾ തമ്മിൽ ചില ഡീലുകളൊക്കെ ഉണ്ടായല്ലോ ദീപൻ, അതങ്ങോട്ട് തീർത്തു തരാമെന്ന് വിചാരിച്ചു. വാവ് സന്തോഷം, ഇത്ര പെട്ടെന്ന് നിങ്ങൾ ഡീൽ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഹാ താനെന്താ ഗൗതമ ദീപൻ വിചാരിച്ചത്, ഞങ്ങൾക്ക് ആ പണം തിരിച്ചു തരാൻ പറ്റില്ല എന്നോ? എന്നാ തന്നെ നോക്കിക്കോ, ഇതല്ല ഇതിനേക്കാൾ എത്ര പണം വേണമെന്ന് പറഞ്ഞാലും ഒരാഴ്ചക്കകം ഞങ്ങൾ തിരിച്ചു തരും. എന്താ ഒരാഴ്ചക്ക് സമയം തരാൻ പറ്റില്ലേ? ഓ അതിലെന്താ, ഒരാഴ്ച അടുത്ത് തന്നെയല്ലേ, നിങ്ങൾ ഒരാഴ്ച സമയം എടുത്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് എൻ്റെ പണം കിട്ടണം, അത്രയേ ഉള്ളൂ. ദീപൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കാര്യം താനാണ് പറഞ്ഞതെങ്കിലും ഇത് തന്നെ കൊണ്ട് പറയിച്ചത് കൺമണിയാണെന്നുള്ള കാര്യം കൺമണി ഞങ്ങളോടെല്ലാം പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ, അവൾക്ക് അവളുടെ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി തന്നെ എടുത്ത് കരുവാക്കിയതാ. ഏയ് അതെ അച്ഛാ, ആ കൺമണിയൊന്നും പറയല്ലേട്ടോ, കാരണം കൺമണിയെ ദീപൻ സാറിൻ്റെ അനിയത്തിയ. അനിയത്തിയെ പറഞ്ഞ സാറിന് വേദനയ്ക്കും. അനന്യ തനിക്ക് തൻ്റെ കാര്യം നോക്കിയാൽ പോരെ, കൺമണി എൻ്റെ അനിയത്തിയാണ്, അവൾക്ക് ഞാൻ കൊടുക്കുന്ന സ്നേഹം അതൊക്കെ നീ അറിയുന്ന എന്തിനാ? പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ദേ ഈ മക്കളൊക്കെ വഷളായിട്ട് തിരിഞ്ഞ് നടക്കുമ്പോഴേ ചിലരൊക്കെ പറയും അച്ഛനമ്മമാരുടെ വളർത്തു ദോഷമാണെന്ന്. അങ്ങനെയാണോ ഗൗതമൻ അനന്യെ വളർത്തി വച്ചിരിക്കുന്നത്? അതെ ദീപൻ സാറെ, കൺമണി അനിയത്തി. ദേ ദീപൻ സാറ് ചേട്ടൻ, ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക എഴുതി വെക്കുന്നതും കരുതി വെക്കുന്നതൊക്കെ നല്ലതാ കേട്ടോ. അത് തന്നെയാ ഞാൻ പറഞ്ഞത്, മക്കൾ വഴിതെറ്റിപ്പോയാ അത് അച്ഛനമ്മമാരുടെ വളർത്തു ദോഷമാണെന്ന് പറയും. ഇപ്പൊ അരണി ഈ പറഞ്ഞ വാക്ക് അത് ഗൗതമൻ സാറിന്റെ വളർത്തു ദോഷം തന്നെയാണ്. ഗൗതമൻ സാർ മകളെ നന്നായിട്ട് വളർത്താത്തതിന്റെ കഴിവാണ് മകളിപ്പോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ, മകളുടെ വായ തോന്നിയത് വിളിച്ചു പറഞ്ഞാലേ പലരുടെ കയ്യിൽ നിന്നും പലതും കേൾക്കേണ്ടി വരും, അതൊന്ന് ആലോചിച്ച് വെച്ചിട്ട് മതി ഈ സംസാരം എന്നും ദീപൻ പറയാ. അത് കേട്ടതും നമ്മുടെ പേപ്പാറ ഗൗതമനും അനന്യൊന്നും ഞെട്ടി. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.